ഓൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കാണ് നിങ്ങൾക്കാണ് ഇപ്പോൾ നോക്കി ഫ്രണ്ട്സ്, 4 GB എനിക്ക് ഫ്രീ ആയിട്ട് ഇനി കിട്ടാൻ പോവാണ്. കാരണം അത്രയും ഇത് ഞാൻ ഡിലീറ്റ് ആക്കിയ സാധനം അവിടെ തന്നെ ഉണ്ട്. 4 GB എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ ഡിലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ ചായ ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ എല്ലാവരും സ്റ്റോറേജ് ഇപ്പൊ ഫുള്ളായി കിടക്കുന്ന കാണാം. അപ്പൊ എല്ലാവർക്കും മീൻസ് ഏറെക്കുറെ ആൾക്കാർ ഇപ്പൊ ഞാൻ എല്ലാ ഗ്രൂപ്പിലും എല്ലാത്തിലും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ സ്റ്റോറേജ് ഫുള്ളാണ്, എന്താണെന്ന് അറിയില്ല, എല്ലാ ആപ്ലിക്കേഷനും ഡിലീറ്റ് ആക്കി എന്നിട്ട് സ്റ്റോറേജ് ഫുൾ. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാനൊരു കിട്ടിക്കാച്ചി ട്രിക്കാണ് അപ്പൊ എനിക്ക് യൂസ്ഫുൾ ആയത്. 50 GB എനിക്ക് തിരിച്ചു കിട്ടി. അത് എവിടെയാണ്, ഏത് ഫയലിലാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ജസ്റ്റ് ഞാനൊന്ന് അതിൽ കയറി നോക്കി അപ്പോഴെനിക്ക് മനസ്സിലായത്. അപ്പൊ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഫേസ് കാണിച്ചിട്ട് വരെ നിങ്ങൾക്ക് ഇത് ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് അടിപൊളി ആപ്ലിക്കേഷനും വീഡിയോസും ആപ്ലിക്കേഷൻ ക്രിയേറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് വീഡിയോസ് വരും. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു പണിയുമില്ല. ജസ്റ്റ് എന്ന് വെച്ചിട്ടാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫയൽ മാനേജർ പ്ലസ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കാണുന്നത് ഇങ്ങനത്തൊരു ഇൻ്റർഫേസ് ഉണ്ടാവാം. സോറി ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവാം. ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കിയത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങളെ GB എത്ര GB നിങ്ങളത് വലിച്ചെടുത്തുക്കണമെന്നൊക്കെ ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഡൗൺലോഡ് ലിസ്റ്റിൽ ഇതപ്പോൾ നിങ്ങൾ കാണാം. എൻ്റെ ഡൗൺലോഡ് ലിസ്റ്റിൽ ഇപ്പോൾ എത്ര 1 GB ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഏത് ഡോക്യുമെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാവും. ഫസ്റ്റ് ഈ ഓപ്ഷൻ ഒന്ന് സിമ്പിളി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കും നോക്കാം. ഇപ്പോൾ ഇവിടെ 70% യൂസ് ഉണ്ട്. ഞാനിപ്പോൾ എന്താ യൂസ് ചെയ്തതെന്ന് അത്ര ഞാൻ എല്ലാം ഡിലീറ്റ് ആക്കി, എന്നിട്ടും 70% യൂസ് ഉണ്ട്. ആ ഓപ്ഷൻ ഒന്ന് സിമ്പിളി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് ഇതിലാണ് നിങ്ങൾ ഇത്രയും GB വലിച്ചു കെടുക്കുന്നത്. നിങ്ങളെ ഫോണിൻ്റെ ഡാറ്റാ ബേസിലൊക്കെ 200 something MB ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. പിന്നെ വാട്സപ്പിൻ്റെ ഡാറ്റാ ബേസ് ആയി ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. കാരണം ചാറ്റ് ആദ്യമൊന്നും പോകാതിരിക്കാം. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഏത് ഇതിലാണ് ഫയൽ. ഇപ്പോൾ നിങ്ങൾക്കാണ് മദർ ഫയലിൽ 8 GB എടുക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ എനിക്കറിയില്ല ഏതിലാണെന്ന്. അപ്പോൾ ഇവിടെ ഈ മോർ എന്നറ ഓപ്ഷനും സിമ്പിളി ഒന്ന് ക്ലിക്കാം. ഷുവറായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഏത് ഫയലിലാണ് കെടുക്കുന്നതെന്ന് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ 3 GB എടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ ഫയലാണെന്നൊന്നും അറിയില്ല. അപ്പോൾ വാട്സപ്പിൻ്റെ ഫയലിൽ 3 GB എടുക്കുന്നുണ്ട്. ആൻഡ്രോയിഡിൻ്റെ ഫയലിൽ 3 GB എടുക്കുന്നുണ്ട്. ഇൻസ്റ്റോട്ടിൻ്റെയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഡിലീറ്റ് ആക്കിയതാണ്. ഡിലീറ്റ് ആക്കിയ വീഡിയോ അവിടെ തന്നെ ഉണ്ട്, അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇൻസ്റ്റോട്ടിലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഡിലീറ്റ് ആക്കാൻ പറ്റും. ഒരുപാട് വീഡിയോസ് ഉണ്ട് ഫ്രണ്ട്സ്. പിന്നെ വെച്ച് കാണാൻ ഒരു ഫയലിൻ്റെ മുകളിൽ ഒരു ഫയൽ കയറി, ആ ഫയലിൻ്റെ മുകളിൽ ഒരു ഫയൽ കയറി, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്യാമറയിലേക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ഈ വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കിയ വീഡിയോസാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഡിലീറ്റ് ആക്കിയ സാധനം വരെ ഇതിലുണ്ടാവും, ഡൗൺലോഡ് ലിസ്റ്റിൽ ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഡൗൺലോഡ് ലിസ്റ്റിൽ കയറിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ആക്കിയ എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മറച്ച് വെച്ചതാണ് ഈ ആപ്ലിക്കേഷൻ. ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത സാധനമൊന്നും ഇവിടെ നിന്ന് പോയിട്ടില്ല. പിന്നെ ഇൻസ്റ്റോട്ട് ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരുടെയൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, അങ്ങോട്ട് പോകില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കുകയാണ്, സ്റ്റോറേജ് കിട്ടിക്കാണ്, ഉറപ്പായിട്ട് വീഡിയോ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യണം. എന്തൊക്കെ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഓരോ ആൾക്കാർക്ക് വിശ്വാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോക്കാം നിങ്ങൾ ഏതിലാണ് സ്റ്റോറേജ് വലിച്ചിരിക്കുന്നത്. ഷുവറായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ എന്നാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് തന്നെ കാണാം ഒരേ ആപ്ലിക്കേഷൻ തന്നെ 5, 8, 10, 11 എണ്ണം അവിടെ കിടക്കുന്നുണ്ട്. ഇത് മൊത്തം അടിയാണ് ഡിലീറ്റ് ആക്കി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ജസ്റ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ 700 something MB എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് റിയലി വർക്കിംഗ് ആണ്. കാരണം വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് ഫയൽസുകൾ ഒളിഞ്ഞ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്തിനു 70 ആയി. നേരത്തെ ഒന്ന് ബാക്ക് അടിച്ചാൽ മതി. പിന്നെ എനിക്കിപ്പോൾ ഡിലീറ്റ് ആക്കാം. പിന്നെ വെച്ചിട്ടാണെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കാനുണ്ട്. മൊത്തം ഡിലീറ്റ് ആക്കിക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് കിട്ടും, ഷുവറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോക്ക് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിയലി വർക്കിംഗ് ആണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഒക്കെ വരും. നിങ്ങൾക്ക് കാണാം 69 ആയത്. ഇപ്പോൾ ഇവിടെ അതർ ഫയൽസിൽ നിങ്ങൾക്ക് കാണാം എത്ര 8 GB ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം റിയലി, ഞാനിപ്പോൾ പ്രൂഫ് അടക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് 8 GB ഉണ്ടായിരുന്നു, 4 GB ആയി അവിടെ. അപ്പോൾ നിങ്ങൾക്ക് റിയലി വർക്കിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 45 ആയിരുന്നു, 44 ആയി, 1 GBക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തും. ഗുഡ് ബൈ ഫ്രണ്ട്സ്. ഇനി എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കാണാം.